Aruvikkarayil Bharana Virutha Votukal Bhinnichenna CPIM Samsthana Secretary Kodiyeri Balakrishnan. UDF Virutha Votukalude Oru Bhagam BJP-ku Labhichittundu. Ennal Ithinte Anukoolyam UDF-inu Labhikkillennaanu Kodiyeriyude Vilayiruthal. Aruvikkarayil Sarkar Virutha Tarangam Undayirunnu. Ennal Ee Votukal Ittavana Vibhajikkappettuvennaanu CPIM Samsthana Secretary Kodiyeri Balakrishnan Vyaktamakkiyathu. BJP-ku Kittunna Votukalil Sarkar Virutha Votukal Undakumennum Kodiyeri Paranju. BJP-ku Anukoolamayittu Oru Vibhagam Votermar Chinthikkunnathu Sarkarinethirayittu Chinthikkunnavarum BJP-ku Anukoolamayittu Chinthikkunnavarum കേരളത്തിൽ ഗവൺമെന്റിനെതിരായിട്ടുള്ള വികാരം അത് സാധാരണഗതിയിൽ അത് മുഴുവൻ LDF-ന് അനുകൂലമായിട്ട് മാറേണ്ടതാണ് ഫലത്തിൽ ഒരു സർക്കാർ വിരുദ്ധ തരംഗം അരുവിക്കരയിലെ ജനങ്ങൾക്കിടയിലുണ്ട് ആ സർക്കാർ വിരുദ്ധ വികാരം വിവിധ തരത്തിലേക്ക് ഡിവൈഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നം അരുവിക്കരയിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയതിന്റെ ഹാങ് ഓവർ BJP-ക്ക് അരുവിക്കരയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് BJP-ക്ക് അരുവിക്കരയിൽ ലഭിക്കും അപ്പോൾ അതിന്റെ ഒരു ഹാങ് ഓവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ കിട്ടിയ ഒരു പാർട്ടിയല്ലേ എന്നുള്ളത് വെച്ചുകൊണ്ട് ഇവരും ഒരു ശക്തമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന തോന്നൽ ഒരു വിഭാഗം വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറച്ച് വോട്ട് BJP-ക്ക് വർദ്ധിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് അത് ഞങ്ങൾ തന്നെ കാണുന്നുണ്ട് അങ്ങനെ ഒരു നിലപാടുണ്ട് എന്നാൽ ഇതൊന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കില്ലെന്നും കോടിയേരി വ്യക്തമാക്കി അല്ല അതിൻ്റെ ആനുകൂല്യം UDF-ന് കിട്ടിപ്പോകുന്ന വിധത്തിലൊരു സാഹചര്യം അവിടെ കാണുന്നില്ല പക്ഷേ ഈ പറയുന്നൊരു സ്ഥിതിവിശേഷം ഇല്ലായിരുന്നെങ്കിൽ BJP അങ്ങനൊരു നിലപാട് എടുത്തിരുന്നില്ലെങ്കിൽ അതിശക്തിമത്തായിട്ടുള്ള പരാജയം UDF-നെ ഏൽപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെയുണ്ട് BJP മാത്രമല്ല വേറെയും കുറേ സ്ഥാനാർത്ഥികൾ മത്സരിച്ചു അവരെല്ലാം ഗവൺമെൻറ്റിനെതിരായിട്ടാണ് പറയുന്നത് UDF വിരുദ്ധ വികാരം വളരെ ശക്തമാണെന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്നത് ആ UDF വിരുദ്ധ വികാരത്തെ വിവിധ തരത്തിൽ ഉപയോഗിക്കാൻ ഇടതുപക്ഷം മാത്രമല്ല ഇത്തവണ ശ്രമിച്ചത് മറ്റ് കക്ഷികൾ ശ്രമിച്ചിട്ടുണ്ട് ഇത് കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഒരു ഒരു പുതിയൊരു പ്രവണതയാണ് അതിനെ എങ്ങനെ ഭാവിയിൽ അത് ഇടപെടണമെന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യും റിപ്പോർട്ടർ തിരുവനന്തപുരം